So, we have a problem. A block of mass 200 kg rests on a rough horizontal plane. Find the force required in each of the following case. We have two cases to just pull the block by horizontal force P, and second one is to just pull the horizontal block by an inclined force P at an angle 30 degree. Okay. And we have coefficient of friction 0.3. So, coefficient of friction 0.3 is the static dynamic difference. Static case anangilum, dynamic case anangilum, namukku same coefficient of friction thanneyanana meaning. So even body move cheyyanengilum, body move cheyyunnillengilum, namukku same coefficient of friction use cheyyam. Okay, so namukku rendu case aanu parannittulle. Aayatha case il force p apply cheyyunnathu horizontal aayittu irikkum, randamatha case il force p apply cheyyunnathu at an angle 30 degree aayirikkum. Aa rendu case ilum aa endha paraya aa blockine ee blockine just to pull the net, etra force P apply jayanam, and then namukku kandupidikkanadu. That's our problem. So, namukku indha adhyam oru case ayittu kaanam. Namukku first case edukkam, to just the pull the block by a horizontal force P. Okay, so nammal ippo paranjittulla case inde free body diagram ini varachittulla. Okay, endakke undu oru body aayumbo adu inherent aayittulla force aanu adinte self weight, that is W 200 kilogram namukku problem thile paranjittund. Okay, so njane ee ivda problem cheyyunnundava kilogram enna unit illa newton la aanu njan ende weight ellam ee session nammal muluvan carry out cheynadu. So namukku ivda weight thannittullad ethrayana 200 kilograms aanu, 200 kilogram aanu adinte weight. ഞാൻ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് ന്യൂട്ടണിലാണ്. സോ ഞാൻ ഈ വെയിറ്റിനെ ഞാൻ ആദ്യം തന്നെ എന്നെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാസ് കിലോഗ്രാമിലാണെങ്കിൽ അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്താ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ജിയുടെ വാല്യൂ ഞാൻ എടുക്കുന്നത് 9.81 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഗീവ് മീ എ വെയ്റ്റ് ഓഫ് 1962 newtons. Okay, so this will be my weight value, this is my self weight. Okay, so 1960 newtons aanu yani body like up namukku enallo cheyadu appo njan cheyyunnathu newton la idu karanam weight njan convert cheydu ennallo namukku kilogram laanu cheyyendengil kilogram laanu cheyyam depends. Okay, so ബോഡിയുടെ വെയിറ്റ് ആദ്യം വരുന്ന ഫോഴ്സ് ഇൻഹെറൻ്റായിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെയിറ്റ് ആണ്, ദാറ്റ് ഇസ് 1962 ന്യൂട്ടൺസ്. സോ ഒരു വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് ഒബ്വിയസ്ലി അതിന് റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. ആ റിയാക്ഷൻ നമ്മൾ എന്ത് പേര് വിളിക്കുക, നോർമൽ റിയാക്ഷൻ ആർ എൻ. വരുന്ന വെയിറ്റ് 1962 ന്യൂട്ടൺ ആണെങ്കിൽ റിയാക്ഷൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, ദാറ്റ് ഓൾസോ വിൽ ബി 1962. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ബ്രീഫായിട്ട് പറയുന്നതിന് ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് എന്താ, ജസ്റ്റ് പുൾ ദി ബ്ലോക്ക് ബൈ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് പി. ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് പി അപ്ലൈ ആണെങ്കിൽ എൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് കോൺടാക്ട് ഫ്രിക്ഷൻ ജനറേറ്റ് ആവുക. പക്ഷേ കോൺടാക്ട് ഫ്രിക്ഷന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട് അല്ലേ, എഫ് ആർ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്, എന്താ അത്, ദാറ്റ് ഇസ് എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ. നമുക്ക് പി മ്യൂ ആർ എന്നേക്കാളും കൂടുതലായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. ജസ്റ്റ് പുൾ ദി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ മാക്സിമം വാല്യൂ ആണ്, മാക്സിമം ഫോഴ്സ്. അതായത് മാക്സിമം പി ആണ് നമുക്ക്, അത് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യണം. അതായത് അതിൻ്റെ മാക്സിമം ഫോഴ്സ് വരെ, അത് എഫ് ആർ വരെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഫ് ആർ വരെയും ബോഡി സ്റ്റേഷനറി ആയിരിക്കും. വൺസ് എഫ് ആർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യും. അങ്ങനെ വരുന്ന മാക്സിമം വാല്യൂ, ആ മാക്സിമം എഫ് ആർ ജനറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പി ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ ചെയ്യാം പ്രോബ്ലത്തിന്, നമുക്ക് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് പുൾ ദി ബ്ലോക്ക് ബൈ ഹൊറിസോണ്ടൽ, അത് ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാനേ പാടില്ല. അതായത് നമുക്ക് വേണ്ടത് ആ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം വാല്യൂനേക്കാൾ ഒരു എത്ര ഒരു ഈവൻ ഒരു 0.1 ഫോഴ്സ് എങ്കിലും അപ്ലൈ ചെയ്താലും ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് ആ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, മാക്സിമം വാല്യൂൻ്റെ പ്രത്യേകത എന്താ,
maximum value vare body move cheyilla alle namaku p apply cheyyanale corresponding aayite fr undav aa fr nekkalum x side p vanna maatre body move cheyullu p equal to fr aanengi vare body move cheyilla okay so namukku kandupidikkanad aa maximum value aanu so maximum value vilum body stationary aanu body rest aanu appo നമ്മള് ഇപ്പം നമുക്ക് സെറ്റ് ഓഫ് ഫോഴ്സ് ഉണ്ടല്ലേ നമുക്ക് ഡബ്ല്യു ഉണ്ട് ആർ എൻ ഉണ്ട് പി ഉണ്ട് എഫ് ആർ ഉണ്ട് സോ നമുക്ക് ഇതിന്റെ നമ്മൾ സാധാരണ ഫോഴ്സ് റിസോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് റിസോൾവ് ചെയ്താൽ മതി സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സീറോ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സീറോ സിൻസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ മാക്സിമം വാല്യൂ ആണോ മാക്സിമം വാല്യൂവിൽ ബോഡി മൂവ് ചെയ്യില്ല ബോഡി അറ്റ് റെസ്റ്റ് ആണ് ബോഡി അറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സും സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസും that will be equal to zero okay so namukku sign convention venam nan ipo idinattu cheyidirulla sign convention idana right lekulla forces positive aayirikkum upper direction la forces positive aayirikkum okay so fr inde value namukku pinna kandupidikkam namukku aadi ee case edukka sigma h is equal to zero sigma h is equal to zero anengil idinattu edakke horizontal force varune p um varunnund fr um varunnund alle so നമുക്ക് ആകെ രണ്ട് ഫോഴ്സ് മാത്രമേ ഉള്ളൂ പി എന്ന് പറയുന്ന ഫോഴ്സും എഫ് ആർ എന്ന് പറയുന്ന ഫോഴ്സും മാത്രമേ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളൂ നമുക്ക് അതിനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം ഫസ്റ്റ് വൺ പി പി നോക്കുക പി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ ടുവേർഡ്സ് റൈറ്റ് ആണ് സോ അത് പോസിറ്റീവ് ആണ് നമ്മളുടെ സൈൻ കൺവെൻഷൻ അടുത്തത് എഫ് ആർ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ ലെഫ്റ്റിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി നെഗറ്റീവ് അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ സോ പി മൈനസ് എഫ് ആർ ഇസ് ഈക്വൽ ടു സീറോ അല്ലേ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടി അപ്പൊ ഇനി നോക്ക നമുക്ക് എഫ് ആറിനൊരു വാല്യൂ ഉണ്ട് അല്ലെ എഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ മ്യൂ ഇൻറ്റു ആർ എൻ എന്നാണ് സോ പി നമുക്ക് വേണമെങ്കിൽ അതിനെ പി പി മൈനസ് മ്യൂ ആർ എൻ എഴുതാം മ്യൂവിന്റെ വാല്യൂ എത്രയാ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എഫ് ആറിന് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ FR is equal to mu, that is point coefficient of friction and that is given as 0.3 itself. Okay, so mu is 0.3 into Rn. Rn's value is what? Rn's value, we have self-weight. That self-weight is equal to the sigma v in the equation apply. We have simple logic in the mind. W, R, vertical. Okay, so I explain it. തൽക്കാലം ഇതിനെ എഫ് ആർ എന്ന് തന്നെ ഇട്ടേക്കാം ഓക്കെ സോ നമുക്ക് ഇനി സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ അതായത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ എന്ന് തന്നെ ഇട്ടേക്കാം ഓക്കെ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് എടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ആർ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ നമ്മൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കുക സിൻസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കും ഏതൊക്കെയാ വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത് ഡബ്ല്യൂവും വരുന്നുണ്ട് ആർ എന്നും വരുന്നുണ്ട് അല്ലേ സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം ഡബ്ല്യു ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ബോട്ടം ആണ് ടുവേർഡ്സ് ബോട്ടം ആണെങ്കിൽ നമ്മളുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ് അല്ലേ മൈനസ് 1962 അടുത്തത് ആർ എൻ എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് സ്റ്റോപ്പ് ആണ് അല്ലേ ടുവേർഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ആർ എൻ വിൽ ബി പോസിറ്റീവ് സോ ആർ എൻ ഇസ് ഈക്വൽ ടു സീറോ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും അല്ലേ ഫ്രം ദിസ് ആർ എൻ ഇസ് ഈക്വൽ ടു ആർ എൻ ഇസ് ഈക്വൽ ടു 1962 ന്യൂട്ടൺസ് ഈ ആർ എൻ വേണം നമ്മൾ ഈ ഇക്വേഷനിലുണ്ട് എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ ആണ് സോ നമ്മൾ ആർ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഈ കിട്ടുന്ന ആർ എൻ കൊണ്ടുപോയിട്ട് നമ്മൾ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി മൈനസ് എഫ് ആർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു ആർ എൻ ആണ് മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ് ദാറ്റ് ഇസ് 0.3 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഇസ് 1962 ന്യൂട്ടൺസ് ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് പി ഇസ് ഈക്വൽ ടു ഇത്രയാ കാൽക്കുലേറ്റ് ചെയ്യുക ദാറ്റ് വിൽ ബി 588.6 ന്യൂട്ടൺസ്
That's the answer. First case in the answer. That is, we have horizontal force apply up to 588.6 bare body thrust. Even 588.6 newton force apply the body thrust. That is the maximum force that can be resisted by the friction. The just above. The automodal value apply the body move. Okay. So the case calculate to just pull the block by horizontal force 588.6 newtons. Okay, that's the first case. Second case nu parnayale nammalde body le act cheyna force, if that force was inclined at an angle 30 degree, then what should be the force adana namaku kandupidikkanadu end idil endha change varu varuna force inclined aanu, so adinu oru horizontal component vertical component undo equation edukkunna onnu change avilla alle, so nammal cheyna pole namaku cheya sigma h is equal to 0. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് മാക്സിമം ഫോഴ്സ് ആണ്. മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക ആ ഫോഴ്സ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ അതിനേക്കാൾ ജസ്റ്റ് അബോ, അതായത് മാക്സിമം എഫ് ആർ വരുന്ന വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം എഫ് ആറിനേക്കാളും കൂടുതൽ പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, സോ ഈവൻ മാക്സിമം എഫ് ആറിലും ബോഡി അറ്റ് റെസ്റ്റ് ആയിരിക്കും. സോ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, sum of vertical forces equal to 0. So namukku aadyam sum of horizontal forces inde equation ezhudam. Idile edakkeyana horizontal forces varune, edakke horizontal forces varune, ee p ki oru horizontal component undu alle. Horizontal component endana angle 30 degree aanu, so horizontal component will be p cos 30 alle. So horizontal component will be p cos 30. പിന്നെ അത് അതിന്റെ ഡയറക്ഷൻ ഏതാ, ഫോഴ്സ് ഇങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് വിൽ ബി ടുവേർഡ്സ് റൈറ്റ് അല്ലെ, അങ്ങനെ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് വരാ. ഇതാണ് ഫോഴ്സ്, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ അതുകൊണ്ട് നമ്മളുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ് ആണ്. So P cos 30 എന്നുള്ള ഈ വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി അടുത്തത് എഫ് ആർ, എഫ് ആർ എങ്ങോട്ട് ആക്ട് ചെയ്യുക, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് എഫ് ആർ ആക്ട് ചെയ്യുന്നത് അല്ലെ. വരുന്ന ഫോഴ്സിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എഫ് ആർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ എഫ് ആർ ഈസ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. സോ പി കോസ് തീറ്റ, പി കോസ് 30 മൈനസ് എഫ് ആർ, എഫ് ആറിന് തക്ക നമ്മൾ എഫ് ആർ തന്നെ ഇടുന്നു, ഇസ് ഈക്വൽ ടു 0. എഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ, എഫ് ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മ്യൂ ഇൻറ്റു rn ആണ്. സോ ദിസ് വിൽ ബി മ്യൂവിൻ്റെ വാല്യൂ ഇസ് 0.3 ഇൻറ്റു ആർ എൻ. ആർ എൻ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതരുത്, അതുകൊണ്ടാണ് പറഞ്ഞ് ആർ എൻ, നമുക്ക് ആർ എൻ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഇതുപോലെയുള്ള സിമ്പിൾ കേസസിൽ മാത്രമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിനാണ് നമുക്ക് ആറിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് ആർ എൻ തന്നെ അതിനെ ഡിനോട്ട് ചെയ്യുക. സോ പി കോസ് 30 മൈനസ് 0.3 ഇൻറ്റു ആർ എൻ ഇസ് ഈക്വൽ ടു 0, നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്, അതിനെ ഹോൾഡ് ചെയ്യുക. അടുത്ത് നമുക്ക് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0. ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് വരാം, ആദ്യത്തെ വെർട്ടിക്കൽ ഫോഴ്സ് ഇതിൻ്റെ സെൽഫ് ഹൈറ്റ് ആണ്. സെൽഫ് ഹൈറ്റ് എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ദറ്റ് ഇസ് 1962 ന്യൂട്ടൺസ് ഓർ 200 കിലോഗ്രാം. ഞാനിപ്പോൾ ന്യൂട്ടൺ ആണ് ചെയ്യുന്നത്. സോ സെൽഫ് ഹൈറ്റ് 1962 ന്യൂട്ടൺസ്. ഇനി അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അതായത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ദിസ് വിൽ ബി നെഗറ്റീവ് 1962 ന്യൂട്ടൺസ്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാ, ആർ എൻ ആണ് അല്ലേ. ആർ എൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ആർ എൻ ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ആ ടോപ്പ് ആണ്. സോ അതുകൊണ്ട് ദാറ്റ് വിൽ ബി പോസിറ്റീവ്, ആർ എൻ പ്ലസ് ആർ എൻ. ഓക്കെ, ഇനി എന്തുകൂടിയുണ്ട്, ഒരു എന്താ പറയുക പിയുടെ ഒരു വെർട്ടിക്കൽ കമ്പണൻ്റ് കൂടി വരും അല്ലെ. പിയുടെ വെർട്ടിക്കൽ കമ്പണൻ്റ് എന്താ വരിക, ദാറ്റ് വിൽ ബി പി സൈൻ 30. അത് വെർട്ടിക്കൽ കമ്പണൻ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുക, ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻ്റ് ആക്ട് ചെയ്യുള്ളൂ. സോ
adum act cheynathu towards top aanu, so that also is in positive direction, that is p sin 30. Vera edengil vertical force undo? Vera oru vertical force illa from that. So thrana nammal vertical force, so this must be equal to 0. So nammal rendu equations form cheyidittund. Okay, ini idinte namukku ippo namukku idinte athu ippo r namukku ee equation ippo namukku idinte athu rendu unknown p and p unknowns p um r n um aanu alle rendu unknown vannu rendu equation vannu ini namukku namukku easy aayittu solve edukkalo. Okay, so namukku ini idinte athu equation solve cheyittu p um r n um calculate cheyyam. Okay, so namukku aadyam ee equation nokka, sigma h is equal to 0. Sigma h is equal to 0 innu നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷനെ റെഡ്യൂസ് ചെയ്തിട്ട് ആർ എൻ ഇസ് ഈക്വൽ ടു പി കോസ് 30 ഡിവൈഡഡ് ബൈ 0.3 എന്ന് എഴുതാം. അല്ല, ഈ ഇക്വേഷൻ ഒക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തൂടെ, പി കോസ് 30 ഈക്വൽ ടു 0.3 ആർ എൻ എന്ന് എഴുതാം. ഫ്രം ദാറ്റ് ആർ എൻ ഇസ് ഈക്വൽ ടു പി കോസ് 30 ബൈ 0.3 എന്ന് എഴുതാം. അല്ലേ, എന്നിട്ട് ദെൻ ഈ ഇക്വേഷനെ ഈ ആറിന്റെ വാല്യൂവിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ ചേഞ്ചസ് ടു മൈനസ് 1962 പ്ലസ് ആറിന്റെ വാല്യൂ പി കോസ് 30 divided by 0.3 plus p sin 30 is equal to 0. കേട്ടില്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഈസി ആയിട്ട് p യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ലേ? സോ ഇക്വേഷൻ സോൾവ് ചെയ്യുക, p യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് p is equal to എത്ര കിട്ടും? 579.447 ന്യൂട്ടൺസ്. ദിസ് ഇസ് അവർ ആൻസർ. അതായത് ഫോഴ്സ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ ബോഡിന് ജസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ 588.6 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇൻക്ലൈൻ ഫോഴ്സ് ആണെങ്കിൽ 579.447 ന്യൂട്ടൺസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ജസ്റ്റ് മൂവിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി മൂവിംഗ് അല്ല, മാക്സിമം വാല്യൂ അറ്റ് വിച്ച് ദ ബോഡി വിൽ റിമെയിൻ സ്റ്റേഷനറി, അതാണ് ആ സ്റ്റേറ്റ്മെന്റിനോട് മീൻ ചെയ്യുന്നത്. അപ് ടു ദിസ് മച്ച് ഫോഴ്സ് ഇൻ കേസ് വണ്ണിൽ 588.6 ന്യൂട്ടൺസ്, കേസ് ടുവിൽ 579.447 ന്യൂട്ടൺസ്. അപ് ടു ദിസ് മച്ച് ഫോഴ്സസ് ദ ബോഡി വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. ഇതിനേക്കാളും ഒരു ഈവൻ ഒരു 0.1 ഒരു 0.01 ഫോഴ്സ് അപ്ലൈ ചെയ്താലോ ബോഡി മൂവ് ചെയ്യും. Okay, so this is a problem.